അന്ന് ബത്ലഹേമിലെ കാലത്തൊഴുത്തിനു മുകളിൽ ഒരു താരകമുദിച്ചു. ഉണ്ണിയേശുവിന്റെ ജനനം ലോകരെ അറിയിക്കാനായി തെളിഞ്ഞ ആ നക്ഷത്രം ദൂരെ നിന്നെത്തിയ ജ്ഞാനികൾക്ക് വഴികാട്ടിയായി. പിന്നീടുള്ള ക്രിസ്മസുകളിൽ ഉണ്ണിയേശുവിന്റെ ജന്മസൂചകമായി നക്ഷത്രങ്ങൾ തെളിഞ്ഞു. കേരളത്തിലും ക്രിസ്മസ് കാലത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ പിറക്കാറുണ്ട്. തിരുവനന്തപുരം പുതുക്കുന്നിൽ 5000-ൽ അധികം നക്ഷത്രങ്ങൾ തെളിച്ചായിരുന്നു ആ ഇടവകക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്മസിനെ വരവേറ്റത്. നക്ഷത്രങ്ങളുടെ വലുപ്പത്തിലും ഈ മത്സരം കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയും. 77 അടി ഉയരവും 40 അടി വീതിയുമുള്ള നക്ഷത്രങ്ങൾ വരെ ക്രിസ്മസ് നാളുകളിൽ ഉയർന്നിട്ടുണ്ട്. വീടുകളിലെ നക്ഷത്രങ്ങളാണെങ്കിൽ വെള്ള വാൽ നക്ഷത്രം മുതൽ ട്രെൻഡിങ് LED നക്ഷത്രങ്ങൾ വരെ ഉണ്ട്. ഓരോ വർഷവും നക്ഷത്രങ്ങളുടെ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. കൊറോണ കാലത്തെ ക്രിസ്മസിൽ കൊറോണ വൈറസിന്റെ രൂപത്തിലുള്ള നക്ഷത്രങ്ങളായിരുന്നു. മലയാള സിനിമകളുടെ പേരിലും നക്ഷത്രങ്ങൾ മാർക്കറ്റിലുണ്ട്. ചിലതെല്ലാം വ്യാപാരികളുടെ മനസ്സിൽ തെളിയുന്ന പേരുകളാണ്.